ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ്റെ വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പിലെ ഇന്ത്യയാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മോഡേൺ ഇന്ത്യയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് രണ്ട് പ്ലേലിസ്റ്റായിട്ടാണ് ഉള്ളത്, ഒന്ന് മെഡീവിയൽ ഇന്ത്യയും ഒന്ന് മോഡേൺ ഇന്ത്യയും. മെഡീവിയൽ ഇന്ത്യ, മധ്യകാല ഭാരതം, പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസിന് മാത്രമേ ഉള്ളൂ. മോഡേൺ ഇന്ത്യ മുതൽ എല്ലാ എക്സാംസിനും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് പഠിച്ചു? ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യം ബക്സർ യുദ്ധം പഠിച്ചു. അത് കഴിഞ്ഞ് 1857 റിവോൾട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സാമൂഹിക, അതായത് 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക മത പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് റിവോൾട്ട്സ് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഇവന്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വ്യക്തികളുടെ കാര്യങ്ങളോ എന്തെങ്കിലും കമ്മീഷൻസ് ഒക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അങ്ങനെ അതൊരു ഓർഡറിൽ. അപ്പോൾ ഓരോ വർഷവും ആ വർഷത്തിനകത്ത് നടക്കുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ഇവന്റ്സും ഒരു ഓർഡറിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ, അതായത് ഈ വീഡിയോ മുതൽ തന്നെ, ഇതൊരു ഓർഡറിൽ കണ്ടുപോയാൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക മത പ്രസ്ഥാനങ്ങൾ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മത പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. 1828 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസഭയാണ് 1829 ബ്രഹ്മസമാജമായത്. 1814 ഇദ്ദേഹം ആത്മീയ സഭ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ, അതായത് 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക മത പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഒരുപാട് പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾ എഴുതുമ്പോൾ പറ്റുമെങ്കിൽ ഒരു ചാർട്ടാക്കി എഴുതിയാൽ നല്ലതായിരുന്നു. ഏത് വർഷമാണ്, ഏത് സ്ഥലത്തിലാണ്, ആരാണ് സ്ഥാപിച്ചത്, സംഘടനയുടെ പേര്, ഇങ്ങനെ ഒരു ഓർഡറിലാക്കി അലൈൻ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഇതിനകത്തെല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വർഷത്തിൻ്റെ ഒരു ഓർഡർ ബേസ് ചെയ്ത് അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം, വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് വായിക്കാം. 1814 ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 1814 ആത്മീയ സഭ, 1828 ബ്രഹ്മസഭ, അത് പിന്നെ 29 ബ്രഹ്മസമാജം എന്ന പേരായി മാറി. നമ്മൾ രാജാറാം മോഹൻ റോയുടെ റിനൈസൻസ് ലീഡർ പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മത പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം വർഷം ചോദിച്ചാൽ 29, ബ്രഹ്മസഭ 28. ബ്രഹ്മസഭ തന്നെയാണ് ബ്രഹ്മസമാജമായത്. രാജാറാം മോഹൻ റോയുടെ സ്വാധീനത്തിലാണ് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു 1829 സതി നിരോധിച്ചത്. അപ്പോൾ സതി നിരോധിച്ച വർഷം 1829. നിരോധിച്ചത് ആരെന്ന് ചോദിച്ചാൽ വില്യം ബെൻഡിക്കാണ്. ആരുടെ സ്വാധീനത്തിലാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോറിന്റെയും കേശവചന്ദ്രസെന്നിന്റെയും പ്രവർത്തനം ബ്രഹ്മസമാജത്തെ ഊർജ്ജസ്വലമാക്കി. പിൽക്കാലത്ത് സംഘടന പിളർന്നു. ആദ്യ ബ്രഹ്മസമാജത്തിന് ദേവേന്ദ്രനാഥ് ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് കേശവചന്ദ്രസെന്നും നേതൃത്വം നൽകി. ഭാരതീയ ബ്രഹ്മസമാജത്തിൽ പിന്നീടുണ്ടായ വിഭാഗമാണ് സാധാരണ ബ്രഹ്മസമാജത്തെ ആനന്ദമോഹൻ ബോസ് നയിച്ചു. അപ്പോൾ നമ്മുടെ ബ്രഹ്മസമാജം എന്തായിട്ട് സ്പ്ലിട്ടായി? ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജമായിട്ട് സ്പ്ലിട്ടായി. ആദ്യ ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ് ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്രസെന്നും നേതൃത്വം നൽകി. ഇനി വീണ്ടും ഭാരതീയ ബ്രഹ്മസമാജം വീണ്ടും സ്പ്ലിട്ടായിട്ട് സാധാരണ ബ്രഹ്മസമാജം കൂടിയായി. ആ സാധാരണ ബ്രഹ്മസമാജത്തിനെ നയിച്ച നേതാവ് ആനന്ദ് മോഹൻ ബോസ് ആണ്. 1878 സാധാരണ ബ്രഹ്മസമാജമായിട്ട് ഭാരതീയ ബ്രഹ്മസമാജം സ്പ്ലിട്ടായത്. 1839 കൽക്കട്ടയിൽ ദേവേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സംഘടനയാണ് തത്വബോധിനി സഭ. രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക. ഇതിനകത്തുള്ള എല്ലാ പോയിന്റ്സും പ്രീവിയസ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. പ്രീവിയസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, വർഷം സഹിതം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ദേവേന്ദ്രനാഥ് ടാഗോർ 1839 കൽക്കട്ടയിൽ സ്ഥാപിച്ച സംഘടനയാണ് തത്വബോധിനി സഭ. തത്വബോധിനി സഭയുടെ പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക. ദേവേന്ദ്രനാഥ് ടാഗോർ രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യൻ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ 1897 സ്ഥാപിച്ചത്, ആസ്ഥാനം ബേലൂർ. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആരുടെ ശിഷ്യനാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? വിവേകാനന്ദനാണ്. 1897 ബേലൂരിലാണ് ആസ്ഥാനം.
അപ്പൊ നരേന്ദ്രനാഥ് ദത്ത് എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ പൂർവാശ്രമത്തിൽ അറിയപ്പെട്ടിരുന്ന പേര്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം വീരേശ്വർ ദത്ത. അപ്പൊ നരേന്ദ്രനാഥ് ദത്ത എന്നും പേരുണ്ടായിരുന്നു. വീരേശ്വർ ദത്ത എന്നും പേരുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. 1875 ദയാനന്ദ സരസ്വതി മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് മൂലശങ്കരൻ എന്നാണ്. അപ്പോൾ ആര്യസമാജം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1875. എല്ലാം പ്രീവിയസ് ആണ്. സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെ പഴയ പേര് അറിയില്ലെങ്കിൽ അറിയപ്പെടുന്ന പേര് മുൽശങ്കർ എന്നാണ്. മൂലശങ്കരൻ എന്ന് മലയാളത്തിൽ കൊടുത്തേക്കുന്നു, മുൽശങ്കർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ആര്യസമാജത്തിന്റെ ആസ്ഥാനം മുംബൈ ആയിരുന്നു. അപ്പം ആസ്ഥാനം മുംബൈ, വർഷം 1875. സംഘടനയുടെ പേര് ആര്യസമാജം, സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. 1887 ലാഹോറിൽ ശിവനാരായണ അഗ്നിഹോത്രി ദേവസമാജം സ്ഥാപിച്ചു. ഇതെല്ലാം പ്രീവിയസ് ആണ്. ദേവസമാജം സ്ഥാപിച്ചതാരാണ്? ശിവനാരായണ അഗ്നിഹോത്രി. സ്ഥലം ലാഹോർ. 1887 ബോംബെയിൽ ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചു. 1867 ബോംബെയിൽ ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം. മഹാദേവ് ഗോവിന്ദ റാനഡെ ഇതിന്റെ പ്രമുഖ നേതാവായിരുന്നു. അപ്പൊ എം ജി റാനഡെ ഏതിന്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു? പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം 1867. ആത്മാറാം പാണ്ഡുരംഗ് ബോംബെ. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവസ്കിയും ചേർന്നാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവസ്കിയും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവസ്കിയും ചേർന്ന് 1875 USA സ്ഥാപിച്ച ബ്രഹ്മവിദ്യാസംഘത്തിന്റെ ആസ്ഥാനം 1892 മദ്രാസിനടുത്തുള്ള അടയാറിലേക്ക് മാറ്റി. ഈ ബ്രഹ്മവിദ്യാസംഘം എന്ന് പറഞ്ഞാൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മലയാളം വേർഡാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ ആർക്കും തെറ്റിപ്പോകരുത്. അതുകൊണ്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മലയാളത്തിൽ പറയുന്ന പേര് അല്ലെങ്കിൽ ഭാരതീയ നാമമാണ് ബ്രഹ്മവിദ്യാസംഘം. അത് സ്ഥാപിച്ചതാരാണ്? കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവട്സ്കിയുമാണ്. 1875 USAയിലാണ് അത് സ്ഥാപിച്ചത്. പിന്നീട് 1892 മദ്രാസിനടുത്തുള്ള അടയാറിലേക്ക് അതിൻ്റെ ആസ്ഥാനം മാറ്റി. ഹൈന്ദവ നവോത്ഥാനത്തിൽ അതിപ്രധാനമായൊരു പങ്ക് വഹിച്ച ഈ സംഘടനയിലെ അംഗമായിരുന്നു ആനി ബെസൻറ്. അയർലൻഡിൽ ജനിച്ച ആനി ബെസൻറ് പിൽക്കാലത്ത് ഇന്ത്യയിലേക്ക് വന്നു. ആനി ബെസൻറ് ഏത് രാജ്യക്കാരി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അയർലൻഡുകാരിയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ. സത്യശോധക് സമാജം, ജ്യോതിബ ഫുലെ. അഹമ്മദീയ പ്രസ്ഥാനത്തിന് മിർസ ഗുലാം അഹമ്മദും അലിഗഡ് പ്രസ്ഥാനത്തിന് സർ സെയ്ദ് അഹമ്മദ് ഖാനും നേതൃത്വം നൽകി. അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ ആളുടെ പേരിൽ തന്നെ ഒരു അഹമ്മദുണ്ട്. അപ്പം മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണെങ്കിൽ സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സെയ്ദ് അഹമ്മദ് ഖാനിലും അഹമ്മദ് ഉണ്ടെങ്കിലും അവസാനം ഖാൻ ആണ് വരുന്നത്. അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ ആളുടെ പേരിന്റെ അവസാനമാണ് അഹമ്മദ് വരുന്നത്. കൺഫ്യൂസ്ഡ് ആയി പോവരുത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക, ദയാനന്ദ സരസ്വതി. സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. അപ്പം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു, സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്നത് സ്വാമി വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തതാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി എങ്കിൽ ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആത്മീയ അടിത്തറ പാകിയത് സാമൂഹിക പ്രസ്ഥാനങ്ങളും അവയുടെ നേതാക്കളുമാണ്. സന്താൾ കലാപം 1855-56. കിഴക്കൻ ഇന്ത്യയിൽ ഇന്നത്തെ ജാർഖണ്ഡിൽ ബ്രിട്ടീഷ് കൊളോണിയൽ അധീശത്വത്തിനും ജമീന്ദാർ സമ്പ്രദായത്തിനും എതിരെ അരങ്ങേറിയ കലാപമാണ് സന്താൾ കലാപം. 1855 ജൂൺ 30 കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ പട്ടാളത്തെ ഉപയോഗിച്ച് നിഷ്ഠുരമായി അടിച്ചമർത്തിയ കലാപത്തിന് 1856 ജനുവരി 3 വിരാമമായി. സീതോ, കഞ്ഞു, ചന്ദ്, ഭൈരവ് എന്നീ മുർമു സഹോദരന്മാരാണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സീതോ അല്ല, സിദ്ധു ആൻഡ് കാനു എന്നാണ് കേട്ടോ. സിദ്ധു ആൻഡ് കാനു എന്നാണ്. അതിനെ മലയാളത്തിലാക്കിയപ്പോഴത്തേക്ക് സീഡോയും കഞ്ഞു ആയി പോയതാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കത് വായിക്കാം. എവിടെയാണ് സന്താൾ കലാപം അരങ്ങേറിയത്? ജാർഖണ്ഡിലാണ് സന്താൾ കലാപം അരങ്ങേറിയത്. അത് ബ്രിട്ടീഷ് കൊളോണിയൽ സമ്പ്രദായത്തിനും ജമീന്ദർ സമ്പ്രദായത്തിനും എതിരെ അരങ്ങേറിയ കലാപമാണ് സന്താൾ കലാപം. 1855 ജൂൺ 30 കലാപം ആരംഭിച്ചത്. 1855 ജൂൺ 30 ആരംഭിച്ചു. 1856 ജനുവരി 3 വിരാമമായി. അപ്പോൾ ഇതിൻ്റെ നേതാക്കൾ ആരാണ്? മെയിൻ ആയിട്ട് പറയുന്ന നേതാക്കൾ സിദ്ധുവും കാനു ആണ്. കൂടെ ചന്ദ്, ഭൈരവ് എന്നിവരും ഉണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് കട്ടക്, ഛോട്ടാ നാഗ്പൂർ, പലമാവു, മിഡ് നാഗ്പൂർ, ബങ്കുറ തുടങ്ങിയ മലയോര ജില്ലകളിലായിരുന്നു സന്താളുകളുടെ ആവാസ കേന്ദ്രം.
എന്നാൽ ഈ പ്രദേശങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ മേൽക്കോയ്മ അവകാശപ്പെട്ടപ്പോൾ സന്താളുകൾ രാജ്മഹൽ കുന്നുകളിലേക്ക് താമസം മാറ്റി. ബ്രിട്ടീഷുകാരുടെയും ജമീന്ദാർമാരുടെയും ചൂഷണം അസഹനീയമായപ്പോഴാണ് സന്താളുകൾ പ്രതികരിച്ചത്. കൊള്ളപ്പലിശ വാങ്ങിയും സ്ത്രീകളെ ദുരുപയോഗം ചെയ്തും അടിമപ്പണി ചെയ്യിപ്പിച്ചും ബ്രിട്ടീഷുകാർ നടത്തിയ കൊള്ളരുതായ്മകളാണ് ഈ ആദിവാസി വിഭാഗത്തെ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത്. 10,000 സന്താളുകൾ സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം പ്രഖ്യാപിച്ച് സമാന്തര ഭരണ സംവിധാനം സ്ഥാപിച്ചു. അപ്പൊ ഇവിടുത്തെ മെയിൻ പോയിന്റ്സ് എന്താണ്? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് സന്താളുകളുടെ ആവാസ കേന്ദ്രം എവിടെയൊക്കെയായിരുന്നു? കട്ടക്ക്, ചോട്ടാനാഗ്പൂർ, പലമാവു, മിഡ്നാപ്പൂർ, മംഗൂർ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ അവിടെയൊക്കെ കയറി അധിനിവേശം സ്ഥാപിച്ചപ്പോൾ സന്താളുകൾ അവിടുന്ന് രാജ്മഹൽ കുന്നുകളിലേക്ക് താമസം മാറ്റി. അപ്പോൾ ഈ സന്താൾ കലാപം അരങ്ങേറിയ കറക്റ്റ് സ്ഥലം രാജ്മഹൽ കുന്നാണ്. അവിടെ ചെന്ന് ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണമൊക്കെ സഹിക്കാൻ വയ്യാതായപ്പോൾ 10,000 സന്താളുകൾ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ അവർക്കെതിരെ കലാപം പ്രഖ്യാപിച്ചു. സ്വന്തം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നികുതി പിരിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പൊ അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പറയുന്നതൊന്നും കേൾക്കാതെ അവരുടെ നിയമം അവരുണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നികുതി പിരിച്ചു. സന്താളുകൾ ആയുധമെടുത്തതോടെ പല ഗ്രാമങ്ങളിലും ജമീന്ദർമാർക്ക് അനുചര വൃന്ദവും കൊന്നെടുക്കപ്പെട്ടു. ചെറിയൊരു സംഘം പട്ടാളത്തെ അയച്ച് കലാപം അമർച്ച ചെയ്യുന്നതിനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ വൻ സൈനിക വ്യൂഹത്തെ രംഗത്തിറക്കി. മൂർഷിദാബാദിലെ നവാബും ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകി. ഇപ്പൊ സന്താൾ കലാപത്തിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച നവാബ് ആരാ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ മൂർഷിദാബാദിലെ നവാബാണ്. സിദ്ധുവിനെയും കാനുവിനെയും അറസ്റ്റ് ചെയ്യുന്നതിന് സർക്കാർ 10,000 പാരിതോഷികം പ്രഖ്യാപിച്ചു. പട്ടാളവും സാന്താളുകളും പല പ്രാവശ്യം ഏറ്റുമുട്ടി. പീരങ്കിക്കും വെടിമരുന്നിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാന്താളുകളുടെ പരമ്പരാഗത ആയുധങ്ങൾക്ക് സാധിച്ചില്ല. കലാപത്തിൽ പങ്കെടുത്ത 60,000 15,000 കൊല്ലപ്പെട്ടു. സിദ്ധുവും കാനുവും ഏറ്റുമുട്ടലിൽ മരിച്ചു. മൂർഷിദാബാദ് നവാബ് നൽകിയ ആനകളെ ഉപയോഗിച്ച് സാന്താൾ കുടിലുകൾ തകർത്തെറിഞ്ഞു. പരാജയപ്പെട്ടെങ്കിലും കലാപം സാന്താൾ ജനവിഭാഗത്തിന്റെ അഭിമാന ബോധത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചു. അപ്പൊ ഇവിടുത്തെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? 1855 ജൂൺ 30 ആരംഭിച്ചു. 1856 ജനുവരി 3 ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ഇതിന്റെ ലീഡേഴ്സാണ് സിദ്ധു, കാനു, ചന്ദ്, ഭൈരവർ. മെയിൻ ലീഡേഴ്സ് സിദ്ധുവും കാനുവാണ്, മുർമു സഹോദരങ്ങളാണ്. രാജ്മഹൽ കുന്നുകളിലാണ് ഈ കലാപം അരങ്ങേറിയത്. ഈ കലാപത്തിനെ ബ്രിട്ടീഷുകാർ കലാപം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ സഹായിച്ച ഒരു ഭരണാധികാരിയാണ് മുർഷിദാബാദിലെ നവാബ്. അപ്പൊ ഇത്രയാണ് ഈ സാന്താൾ കലാപത്തിന്റെ മെയിൻ പോയിന്റ്സ്. നമുക്കിനി അടുത്ത് ബംഗാളിലെ നീലം കർഷകരുടെ കലാപം നോക്കാം. കർഷകർക്ക് ലാഭകരമല്ലാത്ത വ്യവസ്ഥകളിലൂടെ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ബ്രിട്ടീഷ് തോട്ട ഉടമകൾക്കെതിരെ ബംഗാളിൽ നടന്ന കലാപമാണ് നീലം കലാപം. ഇപ്പൊ ബംഗാളിൽ എവിടെയാണ് നീലം കലാപം നടന്നത്? ബംഗാളിലാണ്. എന്തിനെതിരെ നടന്നതാണ്? കർഷകരെ ചൂഷണം ചെയ്യുന്നതിന്, അവരെ കൊണ്ട് വ്യവസ്ഥകളിലൂടെ കൃഷി ചെയ്യിപ്പിച്ച് ചൂഷണം ചെയ്യുന്നതിനെതിരെ തോട്ടമുടമകൾക്കെതിരെ നടന്ന കലാപമാണ് ബംഗാളിലെ നീലം കലാപം. ബംഗാളിലെ നാദിയ ജില്ലയിൽ ഗോവിന്ദ്പൂർ വില്ലേജിലാണ് കലാപത്തിന് തുടക്കം കുറിച്ചത്. തോട്ടമുടമകളുടെ സായുധരായ അനുയായികൾക്കെതിരെ കർഷകരെ സംഘടിപ്പിച്ചതിലൂടെ നേതൃത്വം വഹിച്ചത് ദിഗംബർ ബിശ്വാസും വിഷ്ണുചരൺ ബിശ്വാസ് എന്നിവരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പാബ്നയിലെ കാദർ മുല്ല, മാൽഡയിലെ റഫീഖ് മൊണ്ടൽ എന്നിവരും നേതാക്കളുടെ കൂട്ടത്തിൽ പെടുന്നു. അപ്പോൾ എവിടെയാണ് ഈ സംഭവം അരങ്ങേറിയത്? ബംഗാളിലെ നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂർ വില്ലേജ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാളിലെ നാദിയ ജില്ല പഠിച്ചോളൂ. നാദിയ വില്ലേജ് എന്ന് ചോദിച്ചാൽ ഗോവിന്ദ്പൂർ വില്ലേജിലാണ് നീലം കർഷകരുടെ കലാപത്തിന് തുടക്കം കുറിച്ചത്. അവരുടെ ലീഡർ ആരായിരുന്നു? ദിഗംബർ ബിശ്വാസും വിഷ്ണുചരൺ ബിശ്വാസും. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ദിഗംബർ വിഷ്ണുചരൺ ബിശ്വാസ് രണ്ടുപേരും. വേറെയും കലാപത്തിന് സഹായിച്ച അല്ലെങ്കിൽ കലാപത്തിലെ നേതാക്കളാണ് പാബ്നയിലെ കാദർ മൊല്ലയും മാൽഡയിലെ റഫീഖ് മൊണ്ടലും. 1860 ഏപ്രിലിൽ ബരാസത്ത് സബ് ഡിവിഷനിലെയും പാബ്ന, നാദിയ ജില്ലകളിലെയും കർഷകർ സമരം ചെയ്യാൻ തീരുമാനിച്ചു. അവർ നീലം കൃഷി ചെയ്യാൻ വിസമ്മതിച്ചു. സമരം ബംഗാളിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. മൊത്തം ഗ്രാമീണരുടെയും മിഷണറിമാരുടെയും ബംഗാളിലെ ബുദ്ധിജീവികളുടെയും പിന്തുണ പ്രക്ഷോഭത്തിന് ലഭിച്ചു. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് നോക്കാം. ബംഗാളിലാണ് നീലം കലാപം അരങ്ങേറിയത്. ബംഗാളിലെ നാദിയ ജില്ലയിൽ ഗോവിന്ദ്പൂർ വില്ലേജിലാണ് കലാപത്തിന് തുടക്കം കുറിച്ചത്. ലീഡേഴ്സാണ് ദിഗംബർ ബിശ്വാസും വിഷ്ണുചരൺ ബിശ്വാസും. വേറെ രണ്ട് ലീഡേഴ്സ് പാബ്നയിലെ കാദർ മൊല്ല, മാൽഡയിലെ റഫീഖ്. 1860 ഏപ്രിലിൽ ബരാസത്ത്, പാബ്ന, നാദിയ ജില്ലകളിലെ കർഷകർ സമരം ചെയ്തു. അവർ കൃഷി ചെയ്യാൻ വിസമ്മതിച്ചു. പല തോട്ടമുടമകളെയും ജനകീയ വിചാരണ നടത്തി വധിച്ചു. ചിലർ പിടിക്കപ്പെടാതിരിക്കാനായി നാടുവിട്ടുപോയി. ജമീന്ദാർമാരും കർഷകരുടെ കോപത്തിനിരയായി. നിരവധി നീലം സംഭരണശാലകൾ കത്തിച്ചു. റാം രത്തൻ മല്ലിക്കിനെ പോലെ ചില ജമീന്ദാർമാർ കലാപകാരികളെ പിന്തുണയ്ക്കുകയുണ്ടായി. അപ്പോൾ നീലം കർഷകരെ സഹായിച്ച അല്ലെങ്കിൽ പിന്തുണച്ച ജമീന്ദാർ ആരെന്ന് ചോദിച്ചാൽ റാം രത്തൻ മല്ലിക്.
പോലീസിനെയും പട്ടാളത്തെയും ഇറക്കി ജമീന്ദാർമാരുടെ പിന്തുണയോടെ ബ്രിട്ടീഷ് സർക്കാർ കലാപം ക്രൂരമായി അടിച്ചമർത്തി. അനേകം കർഷകരെ കൊന്നുതള്ളി. ഹിന്ദു പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായ പാവപ്പെട്ട കർഷകരുടെ പോരാട്ടം ബഹുജനങ്ങളിൽ എത്തിച്ചു. എന്നാൽ അതിനെ മറികടന്ന് ഈ സംഭവം ആവിഷ്കരിച്ചുകൊണ്ട് ദീനബന്ധു മിത്ര രചിച്ച നീൽദർപ്പൺ 1859 ആണ് നീലദർപ്പൺ രചിച്ചത്. ആ നാടകം വൻ അലയൊലികൾ സൃഷ്ടിച്ചു. നാടകം മൈക്കിൾ മധുസൂദനൻ ദത്ത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും റെവറൻഡ് ജെയിംസ് ലോങ് എന്നയാൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഇംഗ്ലണ്ടിൽ ജനശ്രദ്ധയാകർഷിച്ചു. അപ്പോൾ നീലം കർഷകരെ സഹായിച്ച അല്ലെങ്കിൽ പിന്തുണച്ച ജമീന്ദർമാരിലെ ഒരാളാണ് രാം രത്തൻ മല്ലിക്. പോലീസ് ഇതിനെല്ലാം അടിച്ചമർത്തി. ഹിന്ദു പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായ പാവപ്പെട്ട കർഷകരുടെ പോരാട്ടം ബഹുജനങ്ങളിൽ എത്തിച്ചു. അപ്പോൾ ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായ ഹിന്ദു പാട്രിയറ്റിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ആ സമയത്ത് എഡിറ്ററായിരുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. അദ്ദേഹം ആ പത്രത്തിലൂടെ ഈ സംഭവം എല്ലാവരെയും അറിയിച്ചു. പിന്നെ ഈ സംഭവത്തിന് ആവിഷ്കരിച്ചത് ദീനബന്ധു മിത്ര അദ്ദേഹത്തിന് നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിലൂടെയാണ്. അത് വളരെ ഫേമസ് ആണ്. പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഈ നാടകം മൈക്കിൾ മധുസൂദനൻ ദത്ത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും റെവറൻഡ് ജെയിംസ് ലോങ് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഇംഗ്ലണ്ടിൽ ജനശ്രദ്ധയാകർഷിച്ചു. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആൾക്കാർ ആരൊക്കെയാണ്? രാം രത്തൻ മല്ലിക്കാണ് ജമീന്ദാർമാരെ സഹായിച്ചത്. ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായ ഹിന്ദു പാട്രിയറ്റിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ഈ സംഭവം പത്രത്തിലൂടെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. ദീനബന്ധു മിത്ര നീൽദർപ്പൺ എന്ന നാടകത്തിലൂടെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. 1859 നീൽദർപ്പൺ ഈ നാടകത്തിനെ മൈക്കൽ മധുസൂദനൻ ദത്ത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും റെവറൻഡ് ജെയിംസ് ലോങ് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഇംഗ്ലണ്ടിൽ ജനശ്രദ്ധയാകർഷിച്ചു. തങ്ങളുടെ രാജ്യക്കാർ ഇന്ത്യയിൽ കാണിക്കുന്ന മനുഷ്യത്വ രാഹിത്യം അവരെ ഞെട്ടിച്ചു. സർക്കാർ റെവറൻഡ് ജെയിംസ് ലോങ്ങിനെ വിചാരണ ചെയ്ത് തടവും പിഴയും വിധിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ബംഗാളി സാഹിത്യകാരൻ കാളി പ്രസന്ന സിൻഹ പിഴ കെട്ടിവച്ചു. 1860 ഇൻഡിഗോ കമ്മീഷനെ നിയമിക്കുന്നതിന് സർക്കാർ പ്രേരിതമായി. അതിലൂടെ കാർഷിക രംഗത്തെ ചൂഷണം കുറച്ചൊക്കെ ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ ഈ ക്രൂരത നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് റെവറൻഡ് ജെയിംസ് ലോങ്ങിനെ അവിടുത്തെ സർക്കാർ വിചാരണ ചെയ്ത് തടവും പിഴയും വിധിച്ചു. അങ്ങനെ ഈ പിഴ അടച്ച സാഹിത്യകാരൻ, ബംഗാളി സാഹിത്യകാരനാണ് കാളി പ്രസന്ന സിൻഹ. ഇദ്ദേഹം ഹിന്ദു പാട്രിയോട്ടിൻ്റെ ഒരു എഡിറ്ററായിരുന്നു. അതിന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കാളി പ്രസന്ന സിൻഹ. അദ്ദേഹം ആർക്ക് വേണ്ടി പിഴ കെട്ടിവെച്ചു? റെവറൻഡ് ജെയിംസ് ലോങ്ങിന് വേണ്ടി പിഴ കെട്ടിവെച്ചു. അങ്ങനെ ഈ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ 1860 ഇൻഡിഗോ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക മത പ്രസ്ഥാനങ്ങളുടെ ഒരു ഓവർവ്യൂ നോക്കി. പിന്നെ സന്താൾ കലാപം പഠിച്ചു. ബംഗാളിലെ നീലം കർഷകരുടെ കലാപം പഠിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു പോവുക. നമുക്ക് ഇനി അടുത്ത കറണ്ട് അഫയേഴ്സ് നോക്കാം. അധ്യാപകരുടെയും പരിശീലകരുടെയും നൈപുണ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പിട്ട കമ്പനിയാണ് ബൈജൂസ്. 2023 FIH ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പുരുഷ ഹോക്കി നടക്കുന്ന സംസ്ഥാനം ഒഡീഷ. 2020 ഡിസംബറിൽ സമ്പൂർണ്ണ ശ്രവണ സൗഹൃദ ജില്ലയായി പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല ഇടുക്കി. അടുത്തിടെ 1,000,000 കൺസൾട്ടേഷനുകൾ പൂർത്തിയാക്കിയ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ടെലിമെഡിസിൻ സേവനമാണ് ഇ സഞ്ജീവനി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെ? ജയ്പൂർ. ഒന്നുകൂടെ നോക്കാം. അധ്യാപകരുടെയും പരിശീലകരുടെയും നൈപുണ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പിട്ട കമ്പനിയാണ് ബൈജൂസ്. പുരുഷ ഹോക്കി, അതായത് ഹോക്കി ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പുരുഷ ഹോക്കി നടക്കുന്ന സംസ്ഥാനം ഒഡീഷ. 2023 സമ്പൂർണ്ണ ശ്രവണ ജില്ലയായി പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. അടുത്തിടെ 1,000,000 കൺസൾട്ടേഷൻസുകൾ പൂർത്തിയാക്കിയ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ടെലിമെഡിസിൻ സേവനമാണ് ഇ സഞ്ജീവനി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് ജയ്പൂർ. അപ്പോൾ ആധുനിക ഇന്ത്യയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മളിന്ന് തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും കൂടെ പഠിച്ചു പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.